പ്രിയമുള്ളവരെ പ്രിലിം പിഎസ്സി കോച്ചിംഗിന്റെ എൽഡിസി പ്രിലിമിനറി പരീക്ഷാ പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിട്ടയായ പരിശീലനത്തിലൂടെ എൽഡിസിയുടെ പ്രിലിമിനറി പരീക്ഷ എല്ലാവർക്കും പാസാകാൻ കഴിയുന്നതാണ്. തീർച്ചയായും എല്ലാവരും വീഡിയോ കാണുകയും വളരെ കൃത്യമായ രീതിയിൽ ചിട്ടയായ ഒരു പരിശീലനം എൽഡിസി പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി നടത്തേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പക്ഷിപാതാളം എന്ന പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി ജില്ല. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിച്ചു വരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ്? ഉത്തരം വരയാടുകൾ. കേരളത്തിലെ ഒരേയൊരു ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഉത്തരം അഗസ്ത്യവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഉത്തരം മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഉത്തരം കല്ലട. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് ഏതാണ്? ഉത്തരം ബാണാസുര സാഗർ അണക്കെട്ട്. ബാണാസുര സാഗർ അണക്കെട്ട് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്ത അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. കേരളത്തിലെ ആദ്യ അണക്കെട്ട് ഏതാണ്? ഉത്തരം മുല്ലപ്പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ നദി. കേരളത്തിൽ പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട് ജില്ല. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി വിതരണം തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ്? ഉത്തരം കായംകുളം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എവിടെയാണ്? ഉത്തരം ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കഞ്ചിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? ഉത്തരം ജലത്തിൽ നിന്ന്, ജലവൈദ്യുതി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം പള്ളിവാസൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഉത്തരം ഇടുക്കി ഡാം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം കുറ്റ്യാടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഇടുക്കി. എത്ര നീളമുള്ള പുഴകളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്? ഉത്തരം 15 കിലോമീറ്റർ. കേരളത്തിലെ നദികളിൽ ഇടത്തരം നദികളുടെ ഗണത്തിൽ വരുന്ന എത്ര നദികളുണ്ട്? ഉത്തരം 4. പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ഉത്തരം ശിവഗിരി മലയിൽ നിന്നും. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം പമ്പാ നദിയിൽ. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ്? ഉത്തരം ചാലക്കുടിപ്പുഴയിൽ. കടലുമായി ബന്ധപ്പെടാത്ത കായലുകളെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം ഉൾനാടൻ കായൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? ഉത്തരം മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം?
ഉത്തരം അഞ്ച്. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? ഉത്തരം പതിനേഴ്. കേരളത്തിലെ എലിഫന്റ് റിസർവുകളുടെ ആകെ എണ്ണം എത്ര? ഉത്തരം നാല്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യത്തെ പേര്? ഉത്തരം നെല്ലിക്കാംപെട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കടലുണ്ടി. വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്ത്? ഉത്തരം നീലഗിരി ട്രാഗസ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കപ്പെട്ട വർഷം? ഉത്തരം 1895. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ? ഉത്തരം കേരളം. കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി നിർമ്മിച്ച ബണ്ട്? ഉത്തരം തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ അധിക ജലം കടലിലേക്ക് ഒഴുക്കിക്കളയാനായി ഉണ്ടാക്കിയ സംവിധാനം? ഉത്തരം തോട്ടപ്പള്ളി സ്പിൽവേ.